കരുണാകരനെ അട്ടിമറിക്കാൻ തിരുത്തൽവാദിയായി ഇറങ്ങാൻ ധൈര്യം കാണിച്ച ചെന്നിത്തലയ്ക്ക് ഉമ്മൻചാണ്ടിയെ കൈകാര്യം ചെയ്യാൻ ഒരു വനിത മുതൽ ചങ്ങനാശ്ശേരിയിലെ ഒരു സമുദായ നേതാവ് വരെ വേണ്ടി വന്നു. എന്നിട്ടോ സരിതയുടെ വാക്കുകൾ തന്നെ കേൾക്കുക. ഗണേശന്റെ വിക്രിയകൾ നാളെ. 2012 ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേക്കും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിൽ സമവായം ഉണ്ടായത് തെറ്റുന്നു. അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പൊസിഷനിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ NSS കൂടെ ഫ്രണ്ട് ലൈനിൽ വരുന്നു. NSS ഫ്രണ്ട് ലൈനിൽ വരുമ്പം രമേശ് ചെന്നിത്തലയെ പിന്താങ്ങുന്നത് R ബാലകൃഷ്ണപിള്ളയാണ്. കാര്യം R ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറും തമ്മിൽ സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി തന്നെ അച്ഛന് ക്യാബിനറ്റ് വരണം മാറിക്കൊടുക്കില്ല, അതായിരുന്നു സത്യം. ഉള്ള കാര്യം പറയാണ്, അവൻ മാറിക്കൊടുക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പൊ ക്യാബിനറ്റ് ഫുൾ കോറമാണ്, 21 മെമ്പേഴ്സും ഉണ്ട്. കേരള ക്യാബിനറ്റിൽ മാക്സിമം ലിമിറ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 21 ആണ്, ഇൻക്ലൂഡിംഗ് CM. അങ്ങനെ 21 പേരുള്ള ഫുൾ കോറം ക്യാബിനറ്റിനകത്തു നിന്ന് ഒരാളെ മാറ്റാതെ എന്ത് കാരണം നടക്കില്ല. അപ്പം ഇങ്ങനെ സമവായങ്ങൾ എങ്ങും എത്താത്ത രീതിയിലും ഇവര് ആ പറഞ്ഞ താക്കീത്, അതായത് ആ കണ്ടീഷൻ, അവര് സ്പ്ലിറ്റ് ചെയ്ത സമയം, ഇവര് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 2.5 വർഷം ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി സ്ഥാനം തുടർന്നതിന് ശേഷം ഐ ഗ്രൂപ്പിലെ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സ്ഥാനത്തുനിന്ന് അവിടെ നിന്ന് മാറിക്കൊണ്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനം അവർ വാങ്ങിക്കുകയും വേറൊരു കീ പൊസിഷൻ ഉമ്മൻചാണ്ടിക്ക് പകരം കൊടുക്കുകയും ചെയ്യാമെന്നുള്ളതായിരുന്നു ധാരണ. അപ്പൊ അതിനു മുമ്പ് തന്നെ മന്ത്രിസഭ ഡിപ്ലോ ചെയ്ത സമയത്ത് തന്നെ 2 ഷഫ്ലിംഗ് കഴിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു വിക്ടിം. അടൂർ പ്രകാശിന് വേണ്ടി വച്ചു മാറിയ ഒരു പ്രാവശ്യം, രണ്ടാമത് കിട്ടിയ വകുപ്പിനകത്ത് ഷഫ്ലി ചെയ്ത് വന്ന വകുപ്പിനകത്ത് സംതൃപ്തി ഇല്ല എന്ന് പറഞ്ഞ് ഉടക്കുണ്ടാക്കിയപ്പം ഉമ്മൻചാണ്ടി സാറിന്റെ കയ്യിലുണ്ടായിരുന്ന ആഭ്യന്തരം ആർക്ക് കൊടുക്കുന്നു? തിരുവഞ്ചൂർ അതിനകത്തിരുന്ന സീറ്റിംഗ് എന്ന് പറയുമ്പം അറിയാമല്ലോ, മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എല്ലാം അവരവരുടെ വകുപ്പുകളിനകത്തൊരു കൈ മേൽക്കോയ്മ സൃഷ്ടിക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് പബ്ലിക്കിനകത്തും സൃഷ്ടിച്ചു വരികയാണ്. ഇവരെ സംബന്ധിച്ച് രാഷ്ട്രീയം ബിസിനസ്സാണ്. അപ്പൊ അങ്ങനെ അവര് സമൂഹത്തിനകത്തും മേൽക്കോയ്മ സൃഷ്ടിച്ചു വന്ന സമയത്താണ് വീണ്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഈ ഹോം മിനിസ്ട്രി എന്ന് പറയുന്ന സംഭവം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത് പ്രശ്നം പരിഹരിക്കാൻ പറയുന്നത് ചാണ്ടി സാറ്. അപ്പം തിരുവഞ്ചൂർ ആർക്കെതിരെ തിരികെയാണ്? ജീവനായ ഉമ്മൻചാണ്ടിക്കെതിരെ തിരികെയാണ്. അപ്പൊ അപ്പുറത്തെ വശത്തൊരു ലോബി രൂപപ്പെടുന്നു. ഇതിന്റെ ഒരു കേരള കോൺഗ്രസിന്റെ അനൂപ് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു ഫ്രാക്ഷൻ, PC ജോർജ് അന്നത്തെ ചീഫ് വിപ്പ്, PP തങ്കച്ചൻ കൺവീനർ, രമേശ് ചെന്നിത്തല, ഇവര് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മാറിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായി. അങ്ങനെ ഇരിക്കുമ്പോ ഇവർ മാറുന്നില്ല, ഒരു പ്രശ്നങ്ങളായി കഴിഞ്ഞു. CMന്റെ ഓഫീസിനകത്ത് ചാരപ്പണി സ്റ്റാർട്ട് ചെയ്തു. കാബിനറ്റിലെ ഒരു ഹോള് വന്നല്ലോ, ഒരു ക്യാബിനറ്റിലെ ഹോള് വന്നതിന് ശേഷം അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അതിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുമെന്ന് ഗണേഷ് കുമാറും അവിടെ എന്നെ ഡിപ്ലോ ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല. അങ്ങനെ രമേശ് ചെന്നിത്തലയെ ഡിപ്ലോ ചെയ്ത് വരുമ്പോ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുക്കണമെന്നുള്ള നിർബന്ധം ഐ ഗ്രൂപ്പ് വെക്കുന്നു. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാൻ എന്ന് പറയുന്ന സ്ഥിരം സാന്നിധ്യത്തെ ഐ ഗ്രൂപ്പിനിട്ട് കൊടുക്കുന്നു. PC ജോർജിന്റെ ജന്മശത്രുവായ ഗണേഷ് കുമാറിന്റെ കൂട്ടുകാരി, നിയമസഭയിലെ സെക്രട്ടറിയേറ്റ് നിയമസഭയിൽ എവിടെ വേണമെങ്കിലും വരാൻ സൗകര്യമുള്ള ഒരു ബിസിനസ് എന്റർപ്രണർ, മുഖ്യമന്ത്രിയുമായിട്ട് അവിഹിതമായ ബിസിനസ് ഡീലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചാരപ്രവൃത്തി ഇവര് ചെയ്തു നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയതാണ്. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വിഷയം മൊത്തം കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ തലവേദന എന്ന് പറയുന്നത് എന്നെ ഇവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ തൊട്ട് PC ജോർജ് എന്നെ ഫോൺ ചെയ്യാൻ തുടങ്ങി. ആദ്യം സാമം, അത് കഴിഞ്ഞിട്ട് ഭീഷണി, ഭേദമൊന്നുമില്ല ഭീഷണി. ഭീഷണിക്ക് മയങ്ങതായപ്പം നേരെ രമേശ് ചെന്നിത്തല, അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയുടെ ഒക്കെ കോൾ ലിസ്റ്റ് എന്റെ ഫോണിൽ വന്നത്. രമേശ് ചെന്നിത്തല, പിന്നെ രമേശ് ചെന്നിത്തലയുടെ PA പ്രദോഷ് നായറും ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ച് എനിക്ക് പ്രഷർ വന്നു. രമേശ് ചെന്നിത്തല ജാതി പറഞ്ഞാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അതായത് ഒരു നായര് മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ എന്താ കുഴപ്പം, മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രസ് മീറ്റ് നടത്തണം എന്നുള്ളതായിരുന്നു ഒരു ഡിമാൻഡ്. സുകുമാരൻ നായരെ കൊണ്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞ് സുകുമാരൻ നായർ ഇയാളുടെ ഫോണിൽ നിന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ സുകുമാരൻ നായര് എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാന്ന് ഇവർക്ക് അറിയത്തില്ല. എന്റെ അച്ഛൻ NSS വർക്ക് ചെയ്തതാണ്. നിങ്ങൾക്ക് ആർക്കും നായർ എന്നൊരു വാല് കിടക്കുന്നു എന്നല്ലാതെ ഞാൻ കണ്ടൊരു ഗുണവും ജീവിതത്തിൽ ഇതുവരെ സമുദായപരമായിട്ട് ഒരു ആനുകൂല്യം കൈപ്പറ്റാത്ത ഒരു ഫാമിലിയാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ എനിക്ക് അയാളുടെ വാക്കുകളൊന്നും അന്വേഷിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ബാധ്യതയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അത് ഞാൻ അതേപോലെ തന്നെ പറഞ്ഞു. അപ്പൊ അവര് അത് റീഡ് ചെയ്തതെന്ന് പറഞ്ഞാല് അന്ധമായ ഉമ്മൻചാണ്ടിയോടുള്ള ആദരവും അടിയറവും കാരണമാണ് ഞാൻ ഇവർക്കെതിരെ സംസാരിക്കുന്നതെന്നായിരുന്നു ഇവരുടെ വിശ്വാസം. ഞാൻ അതുകൊണ്ട് മാത്രമല്ല, എന്നെ ഒരുപാട് പേര് ഉപദ്രവിച്ചതിന് ശേഷം എന്റെ മനസ്സ് രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവത്തിന് വെറുത്തു തുടങ്ങിയ സമയമാണ്. അത് കഴിഞ്ഞിട്ട്
പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് കുറെ എവിഡൻസസ് ഒക്കെ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഈ തിരുവഞ്ചൂര് ബേസിക്കലി ഐ ഗ്രൂപ്പിനോടൊപ്പം തന്നെ ചേർന്നു എന്ന് പറയാം. അങ്ങനെ ഐ ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന സമയത്ത് പിന്നെ രമേശ് ചെന്നിത്തലയുടെ നോമിനി ആയിരുന്നു. അന്ന് സൂയിസൈഡ് ചെയ്ത ഒരു DYSP ഉണ്ടായിരുന്നല്ലോ, ഒരു DYSP ഹരികൃഷ്ണൻ, കെ ഹരികൃഷ്ണനെ വെച്ചിട്ട് എന്നെ കസ്റ്റഡിയിലെടുത്തു. 2 ദിവസം എന്റെ അടുത്ത് പൊളിറ്റിക്സ് മാത്രം ചോദിച്ചു. പൊളിറ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ കേസ് മുമ്പോട്ട് പോകത്തില്ല, നമ്മളിതെല്ലാം സെറ്റിൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പ്രസ് മീറ്റ് നടത്തണം, അതാണ് ആവശ്യം. ഇവരുമായിട്ടൊക്കെയുള്ള കോൾ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അപ്പൊ അല്ലെങ്കിൽ കോൾ ലിസ്റ്റ് നമ്മൾ പുറത്തു വിടേണ്ട സാഹചര്യം വരും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇദ്ദേഹം ക്വാർട്ടേഴ്സിൽ പോയ സമയത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ആലുവ DCP അവിടെ വരുന്നു. DCP വന്നിട്ട് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് CM, അന്ന് ജോപ്പിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്, ജോപ്പിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ജോപ്പിന്റെ ഫോണിൽ നിന്ന് CM വിളിച്ച് എന്നോട് നേരിട്ട് സംസാരിക്കുന്നു. അതായത് ഒരു കാരണവശാലും അവരുടെ പ്രഷർ ടാറ്റിക്സിന് മുമ്പിൽ ഞാൻ അടിയറവ് പറയരുത്, അവരുടെ ആവശ്യം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്, അത് ഒരു രമേശ് ചെന്നിത്തലയുടെ കളിയാണ് എന്നൊക്കെ പറഞ്ഞ് സാറ് സംസാരിക്കുന്നത്. എന്ത് ചോദിച്ചാലും കമ്പനിയുടെ കാര്യം മാത്രമാണെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യുന്നു. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വന്നു പോയതിനെ ചൊല്ലി പെരുമ്പാവൂർ DYSP എന്റെ അടുത്ത് കലഹിക്കുന്നു. അയാളുടെ അടുത്ത് എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു, അയാൾ എന്താണ് ചോദിച്ചത്, അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്, എപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. സംസാരിച്ചത് CM ആണെന്ന് പറയാൻ പാടില്ല എന്നല്ലേ ഇരിക്കുന്നത്. അങ്ങനെ നിന്നു. അവിടെ നിന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം വീണ്ടും എനിക്ക് ഫോൺ വന്നു. അപ്പോഴത്തെ ഒരു SIയുടെ ഫോണിലേക്കാണ് കോള് വന്നത്. ആ SIയുടെ ഫോണിന്റെ കോളിന്റെ മറുതലക്കിലും CM ആയിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നും കോൾ ലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളത് പുറത്തു വരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെന്നും ഒക്കെയാണ് പറഞ്ഞത്. ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആരാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇതിനകത്തെ കോൾ ലിസ്റ്റ് അടങ്ങിയ പെൺഡ്രൈവുകൾ മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും എത്തിച്ചത് ആരാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഓഫീസ്. മനസ്സിലാക്കണം, ഈ ഈ എല്ലാ സാധനങ്ങളും എയറിലായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനാണെങ്കിൽ ഒരു 52-56 പോലീസുകാരുടെ ഇടയിലും. എനിക്ക് പതിയെ പതിയെ കാര്യങ്ങള് വെട്ടമായിട്ട് മനസ്സിലാകുന്നു. മനസ്സിലായി കഴിഞ്ഞപ്പോ മരിച്ചുപോയ DYSP ഒരു ബണ്ടിൽ ഓഫ് പേപ്പർ, എനിക്ക് നമ്മളൊരു പോലീസ് ഒരു ജയിലിൽ വെച്ച് എഴുതുന്ന എഴുത്താണെങ്കിൽ അവിടെ തരുന്ന ഓരോ തുണ്ട് പേപ്പറുകളും അവിടുത്തെ രജിസ്റ്ററിനകത്ത് റെക്കോർഡിക്കലായിട്ട് എഴുതിയിരിക്കും. അങ്ങനെയുള്ള എല്ലാ ലെറ്ററിന്റെയും സൈഡിൽ അവിടെ ഒരു നമ്പർ ഇട്ടിരിക്കും, നമ്പർ 138. അതായത് പേപ്പർ നമ്പർ ആണ് എഴുതുന്നത്. അതിങ്ങനെ ഇട്ടിട്ട് ഡേറ്റും ഇട്ട് ഒപ്പിട്ടുമായിരിക്കും ആരാ തന്നതെന്ന് വെച്ചാൽ ഇഷ്യൂയിങ് അതോറിറ്റി. അപ്പം എനിക്ക് തന്നത് ഈ DYSP ആണ്. എനിക്ക് ആ ബെഞ്ച് ഓഫ് പേപ്പേഴ്സ് തന്നിട്ട് പറഞ്ഞു CBI കേസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഒരു ഇത് നടക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇംപ്ലീഡ് ചെയ്താൽ മാത്രമേ, നമ്മൾ കക്ഷിയായിട്ട് ചേർന്നാൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് അവിടെ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ ഒരു സ്കേപ്പ് ഗോട്ട് ആവുകയാണെന്ന് പറയാണ്. പക്ഷെ ഇയാൾ കളിക്കുന്നത് എന്താണ്? രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ടാറ്റിക്സ് ആയിരുന്നു. എനിക്കറിയുന്നില്ല, എന്നെ പോലുള്ള ഒരു പ്രതി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാ പ്രതികളും അങ്ങനെയാണ്. ഒരു കേസിനകത്ത് പെട്ടുകഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിന്ത എന്തായിരിക്കും? നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക. ഒരു ലെയ്മാൻ ചിന്തിക്കുന്ന അങ്ങനെയായിരിക്കുമല്ലോ. നമ്മൾ ആരും ഗാന്ധിജിയോ ഒന്നുമല്ല, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുവാണ്. ഈ ഹരികൃഷ്ണനെ ട്രസ്റ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു ഇതിനകത്ത് ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അവരുടെ ലിസ്റ്റുകൾ മാത്രം ആദ്യം ചെയ്ത്, എത്ര രൂപ അവർക്ക് ബ്രൈബ് വാങ്ങിച്ചിട്ടുണ്ട്, അവരുടെ ടെലിഫോൺ നമ്പേഴ്സ്, അവരെന്താണ് ഓഫർ ചെയ്തത്, എന്നിട്ട് അത് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത് എത്ര, കംപ്ലൈന്റ് ചെയ്യാത്തത് എത്ര, ഇങ്ങനെ ഒരു നക്ഷൽ ഉണ്ടാക്കാൻ പറഞ്ഞു. ആ നക്ഷൽ എല്ലാം കൂടെ ഒറ്റ ബെഞ്ചാക്കി സ്റ്റാപ്പിൾ ചെയ്തു. അതും അതിന്റെ കോപ്പി അങ്ങേര് എടുത്തിട്ടുണ്ടായിരുന്നു. ഹരികൃഷ്ണന് എടുത്തിട്ടുണ്ടായ പിന്നീട് മനസ്സിലാക്കിയതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഗണേഷ് കുമാറിനെ ഞാൻ വ്യക്തിപരമായിട്ട് ഗണേഷ് കുമാറിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലെ പരിസ്ഥിതി ഉൾപ്പെടെയുള്ളത് എഴുതിക്കൊണ്ട് ഞാൻ ലെറ്റർ എഴുതി. ആ ലെറ്ററും 2-ാമത്തെ സെഗ്മെന്റ്. മൂന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് കോടതി കൊടുക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റിന് നടന്ന ഇൻസിഡന്റ് ഉൾപ്പെടെയുള്ളതെല്ലാം, ജീവിതത്തിൽ നടന്ന ആ സമയത്ത് നടന്ന എല്ലാ ഇൻസിഡന്റുകളും കവർ ചെയ്തുകൊണ്ട് എഴുതിയ ലെറ്റർ. ഇതെല്ലാം ACCM കോടതി എക്കണോമിക് ഒഫൻസ് ജൂലൈ 20, 2013 164 കൊടുത്തതിന് ശേഷം കൊടുക്കുന്നതാണ്. ഇത് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സംഭവമാണ്. ഈ സംഭവം ഞാൻ ഒരു ന്യൂസ് പേപ്പർ വെച്ച് റാപ്പ് ചെയ്തിട്ട് പിന്നെ കോടതി വെച്ചിട്ട് പ്രിൻസ് വക്കീലും പിന്നെ ഫെനി ബാലകൃഷ്ണനും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രദീപ് ഏട്ടനോ അല്ലെങ്കിൽ ബാലകൃഷ്ണ പിള്ള സാറിന്റെ അവിടെ നിന്ന് ആരെങ്കിലും വരണമെന്ന് പറഞ്ഞ് അവിടെ വിളിച്ചു പറഞ്ഞതിന് പ്രകാരം പിറ്റേ ദിവസം പ്രദീപ് കുമാർ, ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാർ ഫെനി ബാലകൃഷ്ണനോടൊപ്പം പിന്നെ നമ്മുടെ പത്തനംതിട്ട ജയിലിൽ വരുന്നത്. ഈ വിശ്വനാഥ കുറിപ്പാണ് സൂപ്രണ്ട്. ഇതൊന്നും ഒന്നും നോക്കാതെ ശ്രദ്ധിക്കാതെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട്
പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വിശ്വനാഥ കുറിപ്പ് പോയതിനു ശേഷം വിശ്വനാഥ കുറിപ്പ് ശ്രദ്ധിക്കാതെ പോയതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞത് കൊടുത്തേക്കാൻ പറഞ്ഞ് ഞാൻ കൊടുത്തു. കൊടുത്ത് ഈ ലെറ്റർ പിന്നെ ഫെനി നടന്ന് ജയിലിനകത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ അവിടെ നിൽക്കുകയായിരുന്നു. പ്രദീപിന്റെ കൊടുത്തു. പ്രദീപ് ആ ലെറ്റർ കിട്ടിയിരുന്ന കൈ കാണിച്ചു. ഈ പ്രദീപും ഈ ഫെനിയും കൂടെ നേരെ പോയത് പ്രിൻസ് വക്കീലിന്റെ ഓഫീസിലാണ്, പത്തനംതിട്ട ജയിലിനോട് ചേർന്നുള്ള. അവിടെ ചെന്നിട്ട് ഇത് പൊട്ടിക്കാൻ നോക്കിയപ്പം പ്രിൻസ് വക്കീൽ തടഞ്ഞു. അത് അവര് കോടതി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നതല്ലേ, അതെന്തിനാണ് അതുപോലെ കോടതി കൊടുക്കുന്നത്, നമ്മൾ എന്തിനാണ് പൊട്ടിച്ചു വായിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാള് തടഞ്ഞപ്പം അയാളെ അവരെ ഒഴിവാക്കിക്കൊണ്ട് അതും കൊണ്ട് നേരെ കൊട്ടാരക്കരയ്ക്ക് വന്നു. കൊട്ടാരക്കരയ്ക്ക് വന്ന് ബാലകൃഷ്ണമുള്ള സാറിനെ കടിച്ചപ്പോ ബാലകൃഷ്ണമുള്ള സാർ ഇതും കൊണ്ട് നേരെ തിരുവനന്തപുരത്തിന് പോകാൻ പറഞ്ഞു. തിരുവനന്തപുരത്തിന് വന്നു, സി എമ്മിന്റെ കയ്യിൽ വന്നു, കെ പി സി സി ഓഫീസിൽ ലെറ്റർ വന്നു. അങ്ങനെ 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 ആവശ്യമുള്ള ലെറ്റർ മാത്രം അവർ പുറത്തു വിട്ടു, ആവശ്യമില്ലാത്ത ലെറ്റർ ഒന്നും പുറത്ത് വിടാതെയും ഇരുന്നു. പുറത്ത് വിടാതിരുന്ന ലെറ്ററിനെ ചൊല്ലിയും പുറത്തു വിട്ട ലെറ്ററിനെ അവരെ കാണിച്ച ലെറ്ററിനെ ചൊല്ലിയും അവർ കോടികൾ കൊയ്തു. ഞാനെവിടെയാ? ഇല്ല, പോലീസ് വരട്ടെ, ഞാൻ പോലീസിന്റെ അടുത്തേ പറയുള്ളൂ. പോലീസിന്റെ അടുത്ത് പറയുമ്പം അത് ഒന്നൊന്നര കോൺഗ്രസ്. ഞാൻ പറഞ്ഞ സംഭവങ്ങളും ഞാൻ 2012 തൊട്ട് നടന്ന രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ഡിനൈ ചെയ്യാൻ തക്ക എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ? ഏതെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും അന്നത്തെ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഓർമ്മ കാണൂ? അതിനകത്ത് വലിച്ചഴക്കപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടാണ് ഞാനത് മറക്കാതെ എന്റെ മനസ്സിൽ നെരിപ്പോട് പോലെ